കോഴിക്കോട്ടെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനും വ്യവസായിയുമായ മാമി എന്ന മുഹമ്മദ് ആട്ടൂരിനെ കാണാതായിട്ട് 10 മാസമാകുന്നു. 2023 ഓഗസ്റ്റ് 21 പള്ളിയിൽ നിന്നിറങ്ങിയ മാമിയെ പിന്നീട് ആരും കണ്ടിട്ടില്ല. എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത്? നടക്കാവ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഒരു തുമ്പ് പോലും കണ്ടെത്താൻ കഴിയാത്തതിൽ കുടുംബം ആശങ്കയിലാണ്. കേസന്വേഷണം CBIക്ക് വിടണമെന്ന ആവശ്യവുമായി മാമിയുടെ കുടുംബം രംഗത്തെത്തി. മാമിയുടെ തിരോധാനത്തിന് പിന്നാലെ നിരവധി ഊഹാപോഹങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്നും പ്രചരിപ്പിച്ചിരുന്നു. ഇതിലും പോലീസ് ദുരൂഹത സംശയിക്കുന്നുണ്ട്. കോഴിക്കോട്ടെ ഏറ്റവും പ്രമുഖനായ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനായിരുന്നു മാമിയെന്ന മുഹമ്മദ് ആട്ടൂർ. കോടികളുടെ സമ്പാദ്യം, നഗരത്തിലെ കണ്ണായ ഇടങ്ങളിലെല്ലാം വസ്തുവകകൾ, വിപുലമായ സൗഹൃദ വലയം. 2023 ഓഗസ്റ്റ് 21 അരയിടത്ത് പാലത്തെ ഓഫീസിൽ നിന്നും സമീപത്തെ പള്ളിയിൽ പോയി മടങ്ങിയ മാമിയെ പിന്നീട് ആരും കണ്ടിട്ടില്ല. നഗരഹൃദയത്തിൽ നിന്ന് പെട്ടെന്നൊരാൾ മാഞ്ഞു പോയിട്ടും CCTV ദൃശ്യങ്ങളിലൊന്നും പതിയാത്തതിൽ ദുരൂഹതയുണ്ടെന്ന കുടുംബം. 2023 ഓഗസ്റ്റ് 21 രാവിലെ എന്നും പതിവ് പോലെ പോകുന്നത് പോലെയാണ് ഹസ്ബൻഡ് പോയത്. പക്ഷേ പോയി കഴിഞ്ഞതിന് ശേഷം എപ്പോഴും നമ്മളിങ്ങനെ കോണ്ടാക്ട് ഉണ്ട്. പോയി കഴിഞ്ഞ ശേഷം അന്ന് പിന്നെ 21 തിങ്കളാഴ്ച 3 പ്രാവശ്യം എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു ഗസ്റ്റ് വരുന്നു പറഞ്ഞത് കൊണ്ട് അതെന്തായി എന്നറിയാനാണ് ഈ വിളിക്കുന്നത്. അപ്പം അതിന് വേണ്ടി അവർക്ക് വേണ്ടി കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാം റെഡിയായോ എന്നറിയാനാണ് ഈ വിളിക്കുന്നത്. അങ്ങനെ പിന്നെ 11 മണിക്ക് വിളിച്ച്, 2 മണിക്ക് വിളിച്ചു, പിന്നെ വൈകുന്നേരം 4 മണിക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്. പിന്നെ 7 മണിയാകുമ്പോൾ ഞാൻ ഈ ഗസ്റ്റുകൾ ഇവിടെ വന്നിരുന്നിട്ടില്ല, പിന്നെ ഫോട്ടോസൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ചോദിച്ച് ഹലോ സോറി സോറി കേട്ടോ എല്ലാവരും എത്തി, എനിക്ക് എത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ എത്താൻ ലേറ്റ് ഔട്ടോ എന്ന് പറഞ്ഞു. സാധാരണ അങ്ങനെ പറയുന്നതാണ് ലേറ്റ് ഔട്ടോ എന്ന് പറഞ്ഞ്. അപ്പം എനിക്ക് തോന്നി ഞാനൊരു 7:30 പിന്നെ 7:30, 7:30, 8:30, 9:30, 10, 12 മണി വരെ ഞാൻ വിളിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. കുടുംബം നൽകിയ പരാതിയെ തുടർന്ന് നടക്കാവ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 30 കിലോമീറ്റർ അകലെ തലക്കുളത്തായിരുന്നു മാമിയുടെ മൊബൈൽ ഫോൺ അവസാനമായി പ്രവർത്തിച്ചതെന്ന് കണ്ടെത്തി. കുടുംബം പലവട്ടം വിളിച്ചെങ്കിലും കാണാതാവുന്ന സമയത്ത് മാമിയുടെ 2 മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫ് ആയിരുന്നുവെന്നും വ്യക്തമായി. ഈ ഭാഗത്ത് നിന്നും മാമി സഞ്ചരിച്ച കാറും കണ്ടെത്തി. പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞു അവിടെ നിന്ന് ഇറങ്ങിയെന്നാണ് ഇമാമ പോലീസിനോട് പറഞ്ഞത് നമ്മൾ കണ്ടിട്ടുണ്ടെന്ന്. അപ്പം അവിടുന്ന് ഡയറക്റ്റ് നടന്നു കഴിഞ്ഞാൽ ഇപ്പൊ കാർ അവിടെ പാർക്കിങ്ങിൽ നിർത്തിയിട്ടുണ്ട്. കീയും ഫോണും കയ്യിൽ പിടിച്ചിട്ടാണ് പോയത്. അപ്പം അത് പിടിച്ചിട്ട് റൈറ്റിലേക്ക് നടന്നു പോകുന്ന ആ പിക്ചറാണ് നമുക്കുള്ളത്. റൈറ്റിലേക്ക് പോയാൽ അവിടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ്, ലെഫ്റ്റ് സൈഡിൽ പെട്രോൾ പമ്പാണ്. അപ്പം ഈ രണ്ടിലും CCTVs, കോഴിക്കോട് ടൗൺ ആണ്, അരിയടുത്ത് പാലാണ്, ഈ രണ്ട് സ്ഥലത്തും കംപ്ലീറ്റ് CCTV ഉള്ള ഒരു ടൈമാണ്. അപ്പം അവിടെ നോക്കിയപ്പം ആ രണ്ട് സ്ഥലത്തും പോലീസുകാരെ നമുക്ക് ഒരു ഒരു വിഷ്വൽസ് അവിടെ നിന്ന് കിട്ടിയിട്ടില്ലാന്ന്. അപ്പം പെട്ടെന്ന് തന്നെ ഒരു ഒരു തെളിവും ഇല്ലാണ്ട് ഒരാൾ എവിടെ പോയി എന്നുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ നമുക്ക് വരുന്നത്. മാമിയുടെ തിരോധാനത്തിന് പിന്നിലെ നിരവധി ഊഹാപോഹങ്ങളും ചില കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. അടുത്ത ബന്ധമുള്ള ചില സുഹൃത്തുക്കളുടെ മൊഴി വിശ്വസിച്ച ഹൈദരാബാദിലേക്കടക്കം പോലീസ് പോയതിനാൽ തലക്കുളത്തെത്തിയുള്ള തെളിവ് ശേഖരണം വൈകി. കോഴിക്കോട് ബീച്ചിൽ ഒരു പെൺകുട്ടിയോടൊത്ത് കണ്ടെന്ന വാക്ക് വിശ്വസിച്ച് ആ വഴിയിലും അന്വേഷണം നടത്തി സമയം പാഴാക്കി. അന്വേഷണം വഴിതെറ്റിക്കാൻ ബോധപൂർവമായിരുന്നു ഇത്തരം ആരോപണങ്ങളെന്നാണ് കുടുംബം പറയുന്നത്. പോലീസിന്റെ ഒരു ഗോൾഡൻ ഹവേഴ്സ് ഉണ്ട്, അത് ഈ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസ്, ഈ അലഗേഷൻ കാരണം പോലീസിന്റെ ആ ഒരു ഗോൾഡൻ മൊമെന്റ്, ഗോൾഡൻ ടൈം അവർക്ക് മിസ്സായിരുന്നെന്ന് നമ്മളോട് CI പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ പിന്നാലെ അവർ പോയതുകൊണ്ട് അവർക്ക് തെളിവുകൾ മീൻസ് ഒന്ന് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു സ്റ്റോറി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് 1 by 1 ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരെ കേസിന്റെ ഡ്യൂറേഷൻ കൂടുകയാണ്. എന്റെ ലൈഫിൽ എനിക്ക് ഉപ്പാക്ക് ഒരു പ്രശ്നം വന്നാലും അത് എത്ര നീറ്റായിട്ട് ഉപ്പാക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് അറിയുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതിനെ കൊണ്ട് ഒരിക്കലും ഒരു എസ്കേപ്പ്, ഒരു ലൈഫിൽ ഒരു പ്രശ്നം വരുമ്പോൾ അതിന് എസ്കേപ്പ് ചെയ്യാന്നില്ല ഒരു അങ്ങനത്തെ ഒരു വ്യക്തി. മാമിയെ കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയതാണെന്ന സംശയങ്ങളും ഉയർന്നിരുന്നു. ഇക്കാര്യം സ്ഥിരീകരിക്കുന്നതിന് കുപ്രസിദ്ധ ഗുണ്ടാ നേതാവിന് ഏതാനും ആളുകൾ ചേർന്ന 10 ലക്ഷം രൂപ നൽകിയതായി കഴിഞ്ഞ ദിവസം വിവരം പുറത്തുവന്നിരുന്നു. ഈ ഇടപാടിലെ പണത്തിന്റെ ഉറവിടവും പണം നൽകിയവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. News 18 കോഴിക്കോട്. കൊച്ചിയുടെ